നമസ്കാരം. എച്ച് ആർ ഡി എസിൽ നിന്ന് സ്വപ്ന സുരേഷിനെ പുറത്താക്കിയിരിക്കുന്നു. എച്ച് ആർ ഡി എസിൻ്റെ വുമൻ എംപവർമെൻറ്റ് ആൻഡ് സി എസ് ആർ ആ വകുപ്പിൻ്റെ ഡയറക്ടറായാണ് സ്വപ്ന സുരേഷ് ജോലി ചെയ്തിരുന്നത്. ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ എച്ച് ആർ ഡി എസ് സ്വപ്നയെ പുറത്താക്കിയിരിക്കുന്നത്. എച്ച് ആർ ഡി എസിൽ നിന്നും സ്വപ്നയെ പുറത്താക്കിക്കൊണ്ട് അവർ നൽകിയ കത്ത് ഇപ്പോൾ തത്വമേയു ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഈ എച്ച് ആർ ഡി എസിനെ വേട്ടയാടുന്നു എന്നതാണ്. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം സ്വപ്ന സുരേഷിന് ഒരു ജോലി നൽകുന്നു. സ്വപ്ന സുരേഷ് തൻ്റെ ജീവിത ദൗത്യമായി, അതായത് ഇനിയുള്ള കാലം ഈ ഇന്ത്യയിലെ വനവാസികൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം എച്ച് ആർ ഡി എസിനോട് പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത്തരത്തിലൊരു ജോലി നൽകിയത്. പക്ഷേ ഈ ജോലി നൽകിയതിൻ്റെ പേരിൽ സർക്കാർ സംവിധാനങ്ങൾ എച്ച് ആർ ഡി എസിനെ വേട്ടയാടുന്നു. എച്ച് ആർ ഡി എസ് വനവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു എൻ ജി ഒ ആണ്. അവർക്ക് ഭവനം നൽകുക, അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുക, അങ്ങനെയുള്ള അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എച്ച് ആർ ഡി എസ്. അതുകൊണ്ട് തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ എച്ച് ആർ ഡി എസിനെ വേട്ടയാടുന്നു. എച്ച് ആർ ഡി എസിൻ്റെ ഉന്നത അധികാരികൾ മുതൽ ഏറ്റവും താഴേക്കിടയിൽ ഉള്ള ജീവനക്കാരെ വരെ സർക്കാർ സംവിധാനങ്ങൾ അന്വേഷണത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു. അന്വേഷണം ഗൂഢാലോചന കേസിൽ കെ ടി ജലീൽ നൽകിയ, അതായത് മുഖ്യമന്ത്രിക്കും തൻ്റെയും കുടുംബത്തിനെതിരെ നാട്ടിൽ കലാപമുണ്ടാക്കാനെന്ന രീതിയിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന പരാതിയിന്മേൽ ഒരു ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ മറവിൽ എച്ച് ആർ ഡി എസിൻ്റെ ഓരോ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു എന്നാണ് എച്ച് ആർ ഡി എസ് ഈ കത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എച്ച് ആർ ഡി എസിൽ നിന്നും സ്വപ്നയെ പുറത്താക്കുന്നത് വളരെ വേദനയോടെയാണ്, അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന ഒരു അഭിപ്രായത്തോടുകൂടിയാണ് ഈ കത്ത് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ജീവനക്കാരി എന്ന നിലയിൽ സ്വപ്ന സുരേഷിന് എല്ലാവിധ സംരക്ഷണവും നൽകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സംരക്ഷണം നൽകുന്നതിനിടയിലും എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒയെ ദ്രോഹിക്കാനും ഇതിനെ പൂട്ടിക്കെട്ടാനുമുള്ള നടപടികൾ നാലു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് താങ്കൾക്ക് സംരക്ഷണം നൽകാനാകാത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ടെർമിനേഷൻ ലെറ്റർ സ്വപ്ന സുരേഷിനെ പുറത്താക്കിക്കൊണ്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, സമൂഹത്തിലെ പൈശാചിക ശക്തികൾക്കെതിരെ സ്വപ്ന സുരേഷിൻ്റെ പോരാട്ടത്തിന് ഞങ്ങൾ പിന്തുണ നൽകുന്നു. പക്ഷേ ഇനി ഇവിടെ തുടരുക, അല്ലെങ്കിൽ ഇനി ഇവിടെ തുടർന്നുകൊണ്ട് എച്ച് ആർ ഡി എസിൻ്റെ ഒരു ജീവനക്കാരി എന്ന നിലയിൽ സംരക്ഷണം നൽകാൻ ഞങ്ങൾക്ക് കഴിയാത്തതിൽ ഖേദമുണ്ട് എന്നാണ് എച്ച് ആർ ഡി എസ് സ്വപ്നയെ അറിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ സ്വപ്ന സുരേഷിൻ്റെ ജോലി കൂടി ഇല്ലാതാക്കുക, സ്വപ്ന സുരേഷിനെ ആ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ശ്രമം എന്നാണ് ഈ കത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരേ സമയം രണ്ട് പ്രതികൾക്കെതിരെ രണ്ട് നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ. നമുക്കറിയാം, ശിവശങ്കരൻ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും ഈ കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹം ജാമ്യം ലഭിച്ചയുടൻ അദ്ദേഹത്തെ സർവീസിലെടുക്കുകയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ തന്നെ വീണ്ടും നിയമനം നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേ കേസിലെ തന്നെ മറ്റൊരു പ്രതിയായ സ്വപ്ന സുരേഷിന് സ്വകാര്യ മേഖലയിൽ പോലും ജോലി ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സർക്കാർ നിഷേധിക്കുന്നുവോ എന്നൊരു സംശയമാണ് ഈ എച്ച് ആർ ഡി എസിൻ്റെ കത്തിലൂടെ ബലപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, എച്ച് ആർ ഡി എസിൻ്റെ ഈ ജോലിയിൽ നിന്ന് പുറത്തായതോടെ സർക്കാരിന് വഴങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഒരു പക്ഷേ സ്വപ്ന തയ്യാറായേക്കുമോ എന്ന സൂചനയും വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെ നിലപാടുകൾ ഇനി എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്നു തന്നെ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ സ്വപ്ന കൊച്ചിയിലേക്ക് താമസം മാറിയിരുന്നു. പാലക്കാടെ വാടക വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. പല രീതിയിലും സ്വപ്ന സുരേഷിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നു. ഡ്രൈവർ ജോലി ഉപേക്ഷിച്ചു പോകുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം
സർക്കാർ സംവിധാനങ്ങൾ സ്വപ്നയിൽ ചെലുത്തുകയാണ്. ജോലി കൂടി ഇല്ലാതാകുന്നതോടുകൂടി ഈ സമ്മർദ്ദത്തിന് വഴങ്ങാൻ സ്വപ്ന സുരേഷ് സാധ്യതയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.